അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വയൂലഹു അലാ റസ്ഹി താജുൽ വഖാർ അവന്റെ ശിരസിൽ അള്ളാഹു ആദരവിന്റെ കിരീടമണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിച്ചവൻ ഹഫലിയങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നവൻ ഖുർആൻ പഠിച്ച ഹഫലിയങ്ങൾ അവരുടെ തലയിൽ അള്ളാഹു വെക്കുന്നത് ആദരവിന്റെ കിരീടങ്ങളാണ് അവന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു രണ്ട് ആഭരണങ്ങൾ അണിയിപ്പിക്കും അവന്റെ ഉമ്മയ്ക്കും അവന്റെ ഉപ്പയ്ക്കും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് ആഭരണങ്ങൾ അണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ യഖൂമു ലഹുമാ അഹ്ലു ദുനിയാ ദുനിയാവിൽ ഇതുപോലെയുള്ള ഒരു ആഭരണം കണ്ടിട്ടേയില്ല ഇതുപോലെയുള്ള ഒരു വസ്ത്രം കണ്ടിട്ടേയില്ല ഇതുപോലെയുള്ള ഉടയാട കണ്ടിട്ടേയില്ല മാതാപിതാക്കളെ അള്ളാഹു ആദരിക്കുകയാണ് ഇൽമ് പഠിപ്പിക്കാൻ അയച്ച ഉമ്മമാരെ ഇൽമ് പഠിപ്പിക്കാൻ അയച്ച ഉപ്പമാരെ അള്ളാഹു നാളെ ആദരിക്കുകയാണ് അപ്പോഴാണ് ആ മാതാപിതാക്കൾ ചോദിക്കുന്നത് യാ അള്ളാഹുവേ എന്തിനാണ് എനിക്ക് ഈ വസ്ത്രം ധരിച്ചത് എങ്ങനെയാണ് എനിക്കിത് ലഭിച്ചത് എന്ത് കാരണത്താലാണ് ഈ വസ്ത്രം എനിക്ക് ലഭിക്കാൻ കാരണം ബിമകുസീനാഹാദിഹി ഇത് എങ്ങനെയാണ് എനിക്ക് ലഭിക്കാൻ കാരണമായതെന്ന് പറഞ്ഞു തരുമോ അപ്പോഴാണ് അള്ളാഹുവരോട് പറയുന്നത് വെറുതെയല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ മക്കളെ പഠിപ്പിക്കാൻ അയച്ചത് ഒരുപാട് അധ്വാനിച്ചിട്ടല്ലേ ദർസിന്റെ സ്ഥാപനങ്ങളിലേക്കും ദീനീ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ അയച്ചത് ഉമ്മയ്ക്ക് ഒരു മാസക്കാലം കാണാനില്ല ഒരാഴ്ചക്കാലം കാണാനില്ല സ്കൂളിലാണെങ്കിൽ രാവിലെ 9 മണിക്ക് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ചു കാണാമല്ലോ എല്ലാ കല്യാണത്തിനും കൂടെയുണ്ട് എല്ലാ ഫംഗ്ഷനിനും കൂടെയുണ്ട് എല്ലാ സൗകര്യങ്ങൾക്കും കൂടെയുണ്ട് പക്ഷേ ഒരു സ്ഥാപനമോ ഒരു ദർസോ ആകുമ്പോൾ ആഴ്ചയിലോ മാസങ്ങളിലോ അല്ലേ കാണാൻ പറ്റുന്നുള്ളൂ ഇതൊക്കെ നിങ്ങൾ സഹിച്ചത് ദീനിന്റെ പേരിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവരോട് പറയുന്നത് അള്ളാഹു പറയുന്നത് അവരോട് പറയപ്പെടും നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിക്കാൻ തയ്യാറായില്ലേ ഖുർആൻ പഠിച്ചില്ലേ അത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ കിരീടം ഞാൻ അണിയിച്ചത് എന്ന് മാതാപിതാക്കളോട് അള്ളാഹു പറയുമത്രേ എന്നിട്ടോ എന്നിട്ട് മക്കളോട് പറയും നീ പഠിച്ച ഖുർആൻ നീ പാരായണം ചെയ്യേട്ട് കാരിക്കോ ഏതുവരെയാണോ നീ ഓതുന്നത് എന്നിട്ട് ഉന്നതമായ തട്ടിൽ നീ കാരിക്കോ എന്ന് ഇൽമ് പഠിച്ച ഖുർആൻ പഠിച്ച മക്കളോട് അള്ളാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗത്തിന് 100 തട്ടുകളുണ്ടല്ലോ 100 തട്ടുകളുണ്ട് സ്വർഗത്തിന് ഒന്നാമത്തെ തട്ടിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണ് എവിടെയാണ് ഓതിച്ചിരുന്നത് അവിടെ വെച്ച് നീ ആ സ്വർഗത്തിലേക്ക് കയറിക്കോളൂ എന്ന് മക്കളോട് അള്ളാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ ഉഹ്റവിയായ പണ്ഡിതന്മാരാക്കി ആലിമീങ്ങളാക്കി അള്ളാഹു നമ്മയും മാറാവട്ടെ വേറൊരു ഹദീസ് കാണാം അൻ മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണിത് മൻ ഖറഅൽ ഖുർആന വഅമില ബിഹാ മൻ ഖറഅൽ ഖുർആൻ ഒരാൾ ഖുർആൻ പഠിച്ചാൽ വഅമില ബിമാ ഫീ എന്നിട്ട് ഖുർആൻ പഠിച്ചതുപോലെ ജീവിച്ചാൽ പഠിക്കുന്നതുപോലെ ദീനി മേഖലകളിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ഭൗതികത്തിന്റെ പിന്നാലെ പോവാതെ ആലിമീങ്ങൾക്ക് വേണ്ടത് ആലിമീങ്ങൾ ചെയ്യാതെ രാഷ്ട്രീയത്തിന്റെയോ ഭൗതികതയുടെയോ പിന്നാലെ പോകാതെ ദീനി മേഖലകളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജീവിക്കാനോ പഠിച്ചവൻ ജീവിക്കാനോ തയ്യാറായാൽ ഉൽബിസ വാലിദാഹു സാജൻ യൗമുൽ ഖിയാമ അന്ത്യനാളിൽ അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു കിരീടമണിയിക്കും നേരത്തെ പറഞ്ഞ ഹദീസ് എന്താണ് പഠിച്ച ആ കുട്ടിക്കാണ് അള്ളാഹു കിരീടമണിയിക്കുന്നത് മാതാപിതാക്കൾക്ക് ഒരു ആഭരണമാണ് അണിയിപ്പിക്കുന്നത് എന്ന എന്നാൽ ഇവിടെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് തന്നെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആഭരണം അണിയിക്കുമെന്ന് ഒരു കിരീടം അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി ഫീ ബുയൂതി ദുനിയാ സൂര്യന്റെ പ്രകാശത്തെക്കാളും ശോഭയുള്ള ഒരു കിരീടം നമ്മുടെ സൂര്യൻ എത്ര ശോഭയുണ്ട് എത്ര പ്രകാശമുണ്ട് അത് പ്രജ്വലിച്ചു നിൽക്കുകയാണ് അതിനേക്കാളും പ്രകാശമുള്ള ഒരു കിരീടമാണ് മാതാപിതാക്കൾക്ക് അള്ളാഹു അണിയിപ്പിക്കുന്നത് എന്നിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത് ഇതിന്റെ മാതാപിതാക്കൾക്കാണ് അള്ളാഹു ഇത്രയും സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഇത് പഠിച്ച കുട്ടിക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനം എത്രയായിരിക്കും
മനസ്സിലായില്ലേ. ഇത് പഠിപ്പിക്കാൻ അയക്കുന്ന ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമാണ് ഇത്ര സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഇത് പഠിച്ച മക്കൾക്ക് അല്ലാഹു ഇത്ര സ്ഥാനം കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് ചോദിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പഴയതുപോലെയല്ല, നമ്മുടെ നാടൊക്കെ മാറിയിട്ടുണ്ട്. എവിടെ വാദിന് പോയാലും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ എന്റെ മകനെ ഹാഫിളാക്കണം, എന്റെ മകളെ ഹാഫിളാക്കണം എന്നൊക്കെ. പല സ്ഥലത്തും കാണാം, ഉസ്താദുമാർക്ക് വിളിക്കാറുണ്ട്, എവിടെയെങ്കിലും ഒരു സ്ഥാപനുണ്ടോ മകനെ ഹാഫിളിങ്ങളാക്കണം, മകനെ പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്, SSLC കഴിഞ്ഞ കുട്ടിയാ. അതേപോലെ ഈ അടുത്ത് വാഫി എക്സാം കഴിഞ്ഞു, ഒരുപാട് ആളുകൾ എക്സാമിന് പോയി. അതൊക്കെ സന്തോഷം നൽകുന്ന വിഷയമാണ്. സ്ത്രീകൾ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നീണ്ട നേരം തന്നെ എക്സാം എഴുതാൻ വേണ്ടി പോയി. നമ്മുടെ നാടും നമ്മുടെ സമൂഹവും ഒക്കെ മാറി ചിന്തിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ഇനിയും ആ മാറ്റം നിലനിർത്തുകയും നല്ലൊരു ദീനി ബോധത്തോടെ ദീനി ചിട്ടയോടെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ, അത് ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ചില സ്ഥലങ്ങളെ ബഹുമാനിക്കും, അള്ളാഹു ചില സമയങ്ങളെ ബഹുമാനിക്കും, അള്ളാഹു ചില ആളുകളെ ബഹുമാനിക്കും. അങ്ങനെ ബഹുമാനിക്കുന്ന ആളുകളെ നമ്മളും ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുക, അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിക്കുക, അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അള്ളാഹു ചില മാസങ്ങൾക്ക് പവിത്രത നൽകി, ചില സ്ഥലങ്ങൾക്കും പവിത്രത നൽകി. ആ ഒരു പവിത്രതയുള്ള മാസം നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു, അത് പരിശുദ്ധമായ റജബ് മാസമാണ്. ശഅബാനിന്റെ പകുതി കഴിഞ്ഞു, വളരെ പവിത്രമുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ബറാഅത്തിന്റെ രാത്രിയും നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി അല്പം ചില ദിവസങ്ങൾ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും നമ്മൾക്ക് ബറക്കത്ത് ചെയ്യണേ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യാറുണ്ട് നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. 6 മാസം മുമ്പ് നമ്മളോ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഉസ്താദുമാർ ആമീൻ ദുആ ചെയ്യുമ്പോ ആമീൻ എന്ന് പറഞ്ഞതല്ലാതെ പേഴ്സണലി ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ദുആ ചെയ്താരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? ജമാഅത്തിന് പള്ളിയിൽ വരുന്നു, ഉസ്താദുമാര് ദുആ ചെയ്യുന്നു, ആമീൻ ആമീൻ എന്ന് നമ്മൾ ആമീൻ പറയുന്നു. പക്ഷേ ജമാഅത്ത് കിട്ടാത്ത അവസരത്തിൽ പേഴ്സണലി ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മൾ അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? തഹജ്ജുദിന് എണീറ്റുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാര ശേഷം പഠിച്ചവനെ റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം, എനിക്ക് റമളാൻ എത്തിച്ചു തരണം എന്നാരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാക്കൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എന്താണ് ദുആ? അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ നീ എനിക്ക് എത്തിച്ചു തരണേ എന്ന്. ആറ് മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുവേ പരിശുദ്ധമായ റമളാൻ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്ന്. പിന്നെ നെക്സ്റ്റ് 6 മാസമോ ആദ്യത്തെ 6 മാസം ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ റമളാൻ എനിക്ക് എത്തിച്ചു തരണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങോട് ശ്രദ്ധിക്കണം, പരിശുദ്ധമായ റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ റമളാനിൽ നമ്മൾ ഒരുങ്ങണം, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവണം, അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. ആദ്യത്തെ 6 മാസം റമളാൻ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്ത സ്വഹാബാക്കൾ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു, അടുത്ത 6 മാസം അള്ളാഹുവേ എന്റെ റമളാനിനെ നീ സ്വീകരിക്കണം എന്ന് ദുആ ചെയ്തിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ദുആ ചെയ്തിട്ടുണ്ടോ? എത്ര റമളാൻ നമ്മൾക്ക് കഴിഞ്ഞു? എത്ര റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു? ഏതെങ്കിലും ഒരു റമളാൻ കഴിഞ്ഞു പെരുന്നാളിനോ പെരുന്നാളിന്റെ തലേന്നോ അല്ലാഹുവേ എന്റെ റമളാൻ നീ സ്വീകരിക്കണം എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മളും പോകേണ്ടത് അവരുടെ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അവര് പോകുന്ന അതേ സ്വർഗം അത് നമ്മൾക്ക് ലഭിക്കണം. നമ്മളുടെ ഭാഗത്ത് അമലില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ, ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ ഒരുപാട് നന്മകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.